ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട്. ഇതിന് മെയിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് സ്റ്റൗവിലോട്ട് ഒരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും സവാളയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ സവാള നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ച് സിമ്മർ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫില്ലിങ്സ് റെഡിയായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ഫില്ലിങ്സ് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൌളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കോട്ട് ചെയ്തെടുക്കുന്നത് ബ്രെഡിലാണ്. അപ്പൊ ബ്രെഡിന്റെ 4 ബ്രൗണായിട്ട് വന്നിട്ടുള്ള 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ബ്രെഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇതേപോലെ എല്ലാ ബ്രെഡും ഞാൻ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിന്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കിയതിനു ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഒരുപാട് വെള്ളമായിപ്പോയത്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ സൈഡ് ഭാഗം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് മുക്കിയെടുക്കാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് കുറച്ച് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിൽ നിന്നും ഓരോന്നും മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡ് ഗ്രാംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഇതാ എല്ലാം കൂടെ ബ്രെഡ് ഗ്രാംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം.
ഒരു ഭാഗം ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പൊ ഏകദേശം നമ്മുടെ സ്നാക്ക് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അടുത്ത പായസം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാന് വളരെ ഈസിയാണ്, ഒരുപാട് ടൈമൊന്നും തന്നെ വേണ്ട. നോമ്പ് തുറക്കുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.